താമസം ഞായറാഴ്ച ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ പല ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒന്നിച്ച് കൂടി വരുവാനായിട്ട് പാട്ടുകൾ പാടുവാൻ പ്രാർത്ഥിക്കുവാൻ തിരുവചനം ധ്യാനിക്കുവാൻ ദൈവം തരുന്ന വലിയ കൃപകൾക്കായിട്ട് 1000 സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊള്ളട്ടെ. കഴിഞ്ഞ 13-ാം തീയതി വെള്ളിയാഴ്ച ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട UAE പ്രസിഡന്റും സർവ്വസൈന്യാധിപരുമായിരുന്ന ആദരണീയനായ ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ വേർപാടിൽ UAEയുടെ ദുഃഖത്തിൽ ഷാർജ മാർത്തോമ ഇടവകയും പങ്കുചേരുന്നു. ഷാർജ മാർത്തോമ ഇടവകയുടെ അതിന്റെ ഫാസ്റ്റിംഗ് പ്രേയറിന്റെ പേരിൽ എല്ലാവിധ അനുശോചനവും ഇത്തരണത്തിൽ അറിയിച്ചുകൊള്ളട്ടെ. ഈ യോഗത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുവാനായിട്ട് ഞാൻ ഈ സമയം വിനിയോഗിച്ചുകൊള്ളട്ടെ. ആദ്യമായിട്ട് സാധ ആശംസിക്കേണ്ടത് ഈ യോഗത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നമ്മളുടെ ഇടവ വികാരി മാത്യു അബ്രഹാം അച്ഛനെയാണ്. ഈ വളരെ പരിചയ സമ്പത്ത് കൊണ്ട് നമ്മളുടെ ഇടവകയെ അച്ഛൻ നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛനെ കൂടുതലായിട്ട് ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛനെ കുടുംബമായിട്ട് ഈ ഫാസ്റ്റിംഗ് പ്രേയറിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ഇന്ന് നമ്മൾക്ക് തിരുവചനം ധ്യാനിക്കുവാനായിട്ട് ധ്യാനിക്കുന്നത് നമ്മളുടെ സഹവികാരി രഞ്ജിത്ത് ഉമ്മൻ ജോണച്ചനാണ്. 2011 പട്ടത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച അച്ഛന്റെ മാതൃ ഇടവക കായംകുളം പള്ളിക്കൽ സെന്റ് തോമസ് മാർത്തോമ ചർച്ചാണ്. ഇപ്പോഴച്ഛൻ തിരുവനന്തപുരം മുക്കോലയ്ക്കൽ ബെദൽ മാർത്തോമ ഇടവംഗമാണ്. അച്ഛന്റെ പിതാവ് സഭയിലെ ഒരു സീനിയർ വൈദികനായ റെവറന്റ് ജോൺ പി ഉമ്മൻ അച്ഛനാണ്. അച്ഛന്റെ കുടുംബം, അച്ഛന്റെ സഹധർമ്മിണി റൂബി പച്ചമ്മ, 2 മക്കൾ റൈന, റേവിയ, 5-ലും 8-ലും കുഞ്ഞുങ്ങൾ പഠിക്കുന്നു. എത്രയും വേഗം കുഞ്ഞുങ്ങൾക്കും കൊച്ചമ്മയ്ക്കും ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നതിനും അച്ഛന്റെ ശുശ്രൂഷകളിൽ അച്ഛനോടൊപ്പം പങ്കാളികളാകുന്നതിനും ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛനെ ഈ ഫാസ്റ്റിംഗ് പ്രേയറിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇന്ന് വിവിധങ്ങളായ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് അഭിഷേക ചോദിത്രം പ്രയർ ഗ്രൂപ്പ് അംഗങ്ങളാണ്. ഇന്ന് പ്രാരംഭ പ്രാർത്ഥന നടത്തിയ മിസ്റ്റർ ചെറിയാൻ തോമസ്, പ്രാരംഭ ഗാനം ആലപിച്ച മിസ്റ്റർ വിനോദ് കുച്ചുമൻ ആൻഡ് ഫാമിലി, ബൈബിൾ റീഡിംഗ് നടത്തിയ ജോയി തോമസ്, മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയ നിധീഷ് തങ്കച്ചൻ, ഇനിയും പ്രയർ നടത്തുന്ന ബിന്ദു രാജു, വോട്ട് ഓഫ് തോമസ് നടത്തുന്ന ബിനു, എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് നമ്മളുടെ വിശുദ്ധ കുർബാന അവസാനിച്ചപ്പോൾ തന്നെ 10 മണി കഴിഞ്ഞു. എന്നിട്ടും ഇത്രയും പേര് ഈ യോഗത്തിൽ കടന്നു വന്നു. എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ വിശുദ്ധ കുർബാന ശുശ്രൂഷകൾക്ക് ശേഷം പതിവ് പോലെ ഫാസ്റ്റിംഗ് പ്രയർ ആയിട്ട് നമുക്ക് കൂടി വരുവാനും അനേകർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാനും വചനത്തിൽ നിന്ന് പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കാനും ഒക്കെ ഇടയാകട്ടെ. അതിന് ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. പ്രത്യേകിച്ച് ഇന്ന് ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ സന്തോഷം അറിയിക്കുന്നു, കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ ഇടവകയുടെ സഹവികാരിയായി ചുമതല ഏറ്റെടുക്കുന്ന രഞ്ജിത്ത് ഉമ്മൻ ജോണച്ചൻ, രഞ്ജിത്ത് ജോണുമ്മൻ അച്ഛനാണ് ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. അച്ഛനെ ഇതിനോടകം തന്നെ മിക്കവാറും ദൈവാലയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. അച്ഛൻ, ഞാൻ അച്ഛൻ്റെ പേരിനെ കുറിച്ച് ഒരു ഇന്റർപ്രിട്ടേഷൻ നൽകിയായിരുന്നു. പുതിയൊരു ഇന്റർപ്രിട്ടേഷൻ എനിക്ക് വരുന്നത് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു ഹിന്ദി വേർഡ് ആയിട്ട് അടുത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ രണാങ്കണം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, യുദ്ധഭൂമി. യുദ്ധഭൂമി, ആ പോർക്കളത്തിൽ ഒരു ജീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കുന്നവനാണ് എന്നും ജയാളിയായി അച്ഛന് നിൽക്കാൻ സാധിച്ചു. ഇനിയും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ ഫാദറിന്റെ പേര് ജോൺ എന്ന് ചേർന്നാണല്ലോ. അപ്പോൾ ജോൺ എന്ന് പറയുന്നത് കർത്താവിന്റെ മാറോട് ചേർന്നിരുന്ന ആളാണ്. അങ്ങനെ ആ എല്ലാ നന്മകളും അച്ഛന് ഒരു ഫലകരമായി ശുശ്രൂഷിക്കുവാൻ സാധിക്കും. ഈ ദിവസങ്ങളിൽ നമുക്ക് മെയ് മാസം മുതൽ നമ്മളോടൊപ്പം അച്ഛന്റെ ശുശ്രൂഷകൾ നമുക്ക് ലഭിക്കുകയും ജനത്തിന്റെ സ്നേഹവും കരുതൽ അച്ഛൻ അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്നു.
ഇന്ന് വചന ശുശ്രൂഷ ചെയ്യുവാൻ അച്ഛൻ ഒരുങ്ങി വന്നിരിക്കുന്നല്ലോ. അച്ഛനെ ആർദ്രമായി വചന ശുശ്രൂഷയ്ക്കായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു അച്ഛൻ. ദൈവനാമത്തിന് സ്നേഹ വന്ദനം. ഈ സമയത്ത് അറിയിക്കട്ടെ, വളരെ തിരക്കിട്ട നമ്മുടെ ജീവിതചര്യകളിൽ ഈ വിശുദ്ധ ദിവസം രാവിലെ സമയം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നമുക്ക് ഉപവാസ പ്രാർത്ഥനയായി ഫാസ്റ്റിംഗ് പ്രെയറായി കൂടി വരുവാൻ ഓൺലൈൻ മാധ്യമത്തിന്റെ സഹായത്തോടെ 103 പേരോളം ഇതിൽ പങ്കെടുക്കുന്നു എന്നോർ ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവകൃപയിൽ ആശ്രയിച്ച് ബലപ്പെടുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃത്യമായി പ്രിയപ്പെട്ട മാധ്യമ പ്രാവശ്യം പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി. ഒന്നും പുകഴ്ച പറയാനായിട്ടില്ല, വീണ്ടും വിനയപ്പെടട്ടെ. ദൈവവരങ്ങൾ സമർപ്പിക്കട്ടെ. ദൈവകൃപയിൽ ആശ്രയിച്ച് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ സഹായം എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് വചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ വചനാധ്യാനത്തിനായിട്ട് വളരെ പരിചിതമായ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിന്റെ 21-ാമത്തെ വാക്യം, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. പ്രാർത്ഥിക്കാം. പ്രിയമുള്ള പിതാവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അടുത്തു വന്നിരിക്കുന്നു. കർത്താവേ, ദൂരത്തും ചാരത്തും ഇരുന്ന് ഈ ശബ്ദ വീജികളെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. ബലഹീനായ അടിയന്റെ നാവിൽ വചനത്തെ കൽപ്പിച്ച് നൽകണമേ. ഞങ്ങളുടെ ഇടവകയെ അനുഗ്രഹിക്കണം. ഇടവയ്ക്ക് എന്നവർ നൽകുന്ന മാത്യു എബ്രഹാം അച്ഛനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി അനുഗ്രഹിക്കണം. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാ ഇതിന് ചുമതലക്കാരെയും വാഴ്ത്തണം. ഇതിൽ കൂടി വന്നിരിക്കുന്ന ജനത്തോട് കരുണ ചെയ്യണം. നിന്റെ വചനങ്ങളെ ഗ്രഹിപ്പാനായിട്ട് ഞങ്ങളെ ഒരുക്കണം. യേശുനാഥിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. യുഎയെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയ ദിവസങ്ങളാണ് നാം പിന്നിട്ടത്. അന്യദേശത്ത് പാർത്ത് പ്രവർത്തിപ്പാനായിട്ടുള്ള അനുകൂല സാഹചര്യങ്ങളെ ഈ പ്രിയപ്പെട്ടവരിലൂടെ പ്രവാസികൾക്ക് പ്രവാസികളായ നമ്മൾക്ക് ദൈവം ഒരുക്കി തരുമ്പോൾ നമുക്ക് ലഭിച്ച നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ട ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ ദൈവങ്ങളിൽ ഏൽപ്പിക്കാം. മരണമെന്ന യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉളവാകുന്ന വേദനകളെ അതിജീവിപ്പാനായിട്ട് ആ കുടുംബത്തിന് ക്രിസ്തുയേശു കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വചനഭാഗനത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു ഗിരിപ്രഭാഷണത്തിലൂടെ തന്റെ ശിഷ്യ സമൂഹത്തിന്റെ ജീവിത രീതികൾ എപ്രകാരമായിരിക്കണം എന്ന് വിശദമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. യഹൂദ നിയമങ്ങളുടെ ഒരു പുനർവായന എന്ന് വേണമെങ്കിൽ പറയാം. ആത്മീയ ജീവിത സത്ഫലങ്ങളെ ക്രിസ്തു പഠിപ്പിക്കുകയാണ്. എവിടെയാണ് ജീവിതത്തിൽ നാം ലക്ഷ്യം വെക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഭൗതികതയിലാണോ അതോ ദൈവത്തിലാണോ എന്ന ചോദ്യം. ഈ ഗിരിപ്രഭാഷണ ശകലത്തിന്റെ അവസാനം കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് ആധ്യാത്മികതയുടെ പുകമറ സൃഷ്ടിക്കുന്നവരല്ല സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് യേശു പഠിപ്പിക്കുന്നു. ജീവിതത്തിന്റെ അനുഭവത്തിൽ, യഥാർത്ഥമായ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ, യഥാർത്ഥമായ വചനം പഠിക്കുന്ന അനുഭവത്തിൽ ജീവിപ്പാനായിട്ട് ശിഷ്യരാകുന്ന നമ്മൾക്കൊരോരുത്തർക്കും സാധിക്കണം എന്ന് ഈ ഭാഗം ഓർമ്മിപ്പിക്കുകയാണ്. ഫോൾസ് പ്രോഫറ്റ്സ്, കള്ളപ്രവാചകന്മാർ,
ആടുകളുടെ വേഷമാകാം, എന്നാൽ സ്വഭാവം എന്തായിരിക്കും? കടിച്ചു കീറുന്ന ചെന്നായ്ക്കളുടെ സ്വഭാവം. അതുപോലെ തന്നെ തൊട്ട് താഴെ തന്നെ പറയുന്നുണ്ട്, മുൾച്ചെടിയിൽ മുന്തിരിപ്പഴമുണ്ടാകില്ല. ഈ കാലഘട്ടത്തിൽ സൂക്ഷ്മമായ ഒരു പഠനം ആവശ്യമാണ് എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കേണ്ട ഞാൻ ശ്രമിക്കുകയാണ്. നമ്മളിൽ ഉളവാക്കപ്പെടുന്ന ഫലം ഏത് എന്ന് പരിശോധിക്കുവാനായിട്ട് ഈ വചന ഭാഗങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചേർന്ന് വന്നിരിക്കുമ്പോൾ ആത്മീയതയുടെ ശരിയായ ദിശയിൽ ചരിക്കുവാൻ, പ്രാർത്ഥനയുടെ അനുഭവങ്ങളിൽ പ്രവേശിക്കുവാൻ, പ്രാർത്ഥനയുടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് ഈ സമയത്തെ നമ്മൾ ഉപയോഗിക്കുകയാണ്. ഇവിടെ 17-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല, പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തിയും നശിച്ചു പോകും, പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലെ പകർന്നു വയ്ക്കുകയുള്ളൂ, അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും എന്ന ഓർമ്മപ്പെടുത്തൽ. പ്രത്യേകമായി ഇന്ന് വചനഭാഗത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാനിപ്പോൾ വായിച്ച വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യമാണ്. ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന പുതിയ അനുഭവങ്ങൾ എപ്രകാരം കൈകാര്യം ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഭാഗം. ഇന്നത്തെ വേദഭാഗവുമായി ഇത് ബന്ധിപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ചകളെ തിരിച്ചറിഞ്ഞ് പുതിയ അനുഭവങ്ങൾ എപ്രകാരം സ്വീകരിക്കണം എന്ന ഓർമ്മപ്പെടുത്തൽ. പുതിയത് ലഭിക്കുമ്പോൾ ജീവിതത്തിൽ വിനയപ്പെട്ട് ദൈവത്തോട് ചേർന്ന് ജീവിപ്പാനായിട്ട് ശ്രമിക്കണം എന്ന ഓർമ്മപ്പെടുത്തൽ. ഇന്നത്തെ വേദഭാഗത്തിൽ നമുക്ക് കാണാം, നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഫലം കായ്ക്കുവാനായിട്ടാണ്, അല്ലെങ്കിൽ ക്രിയാത്മകമായി പ്രതികരിക്കുവാനും പ്രവർത്തിക്കുവാനുമാണ്. ലഭിക്കുന്ന അവസരങ്ങൾ നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നവരാണെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ ഡെയിലി ഡ്യൂട്ടിക്ക് പോകുന്നവരാണ്, ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നവരാകാം, തിരക്കിട്ട ജീവിതചര്യകളിലായിരിക്കുന്നവർ. എങ്കിലും നിങ്ങൾ സമയം കണ്ടെത്തി ഇപ്രകാരം ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്, ദൈവകൃപയിൽ ആശ്രയിച്ച് ബലപ്പെട്ട് ലഭിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഇത്രകാലം നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് സാധിച്ചുവെങ്കിൽ പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലും പഴയ വീഞ്ഞ് പഴയ തുരുത്തിയിലും ഇരിക്കുമ്പോൾ ഇനിയും ഇത് നഷ്ടപ്പെട്ടാലും സാധ്യതകളുള്ള ഒരു കാലഘട്ടമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുവാനായിട്ടാണ്. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നുവെങ്കിൽ ഷാർജയിൽ ഇത്ര വർഷം ജീവിക്കാമെന്ന് നമ്മൾ ആർക്കും വാക്കു കൊടുത്തിട്ടില്ല. നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്ന കാലം വിശ്വസ്തയോടെ കാത്തു സൂക്ഷിപ്പാൻ, നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ശരിയായി ഉപയോഗിക്കാൻ, പ്രവർത്തിപ്പാൻ, ജനത്തിന് ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് സാധിക്കണം എന്ന് ഓർമ്മപ്പെടുന്നത്. പ്രത്യേകിച്ച് ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം പട്ടക്കാരുടെ മാത്രം ഉത്തരവാദിത്തമല്ല ഇവിടെ നിറവേറ്റപ്പെടുന്നത്. ഷാർജ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. അവിടെ ലഭിക്കുന്ന അവസരങ്ങൾ എല്ലാവരും ചേർത്ത്, പ്രത്യേകിച്ച് ചുമതല സ്ഥാനങ്ങളിൽ വരുന്നവർ ചേർന്ന് ഉപയോഗിച്ചാൽ മാത്രമേ അത് സാധ്യമാകൂ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകമായി ഈ ദർശനത്തിലൂടെ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കപ്പെടുമ്പോൾ മാത്രമേ, വിനയപ്പെടുമ്പോൾ മാത്രമേ അതിന്റെ അനുഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിൽ ലക്ഷ്യം പ്രാപിപ്പാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധ്യമാവുകയുള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ചിന്ത ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച അനുഭവങ്ങളിൽ നിന്നും ഇന്ന് കുറിവാക്യമായി വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവരുമല്ല സ്വർഗസ്നായ എന്റെ പിതാവിന്റെ ഇഷ്ടം. എന്താണ് പിതാവിന്റെ ഇഷ്ടം? വാട്ട് ഈസ് അവർ ലോർഡ്സ് എക്സ്പെക്ടേഷൻ അബൌട്ട് അസ്? നമ്മളെ കുറിച്ച് എന്താണ് ദൈവത്തിന്റെ പ്രതീക്ഷ? ദൈവത്തിന്റെ വലിയ പ്രതീക്ഷയെ കുറിച്ച് വിവരിക്കുമ്പോൾ ആ ദൈവിക പ്രതീക്ഷയിൽ നിലനിൽക്കണം വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യന്റെ ഫലശൂന്യതയാണ്,
ഫലം പ്രാപിപ്പാനായിട്ട് അല്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കാതെ ഇരിക്കുന്ന ജീവിത സന്ദർഭങ്ങൾ മനുഷ്യന്റെ വീഴ്ചയാണ്. ഫലം എന്നത് ഓരോ മനുഷ്യന്റെയും ജീവിത ശൈലിയാണ്, ഡെയിലി റൂട്ടീൻസ്. അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ സാഹചര്യം കൊണ്ടുള്ള എന്റെ പ്രതികരണം എന്താണോ അതെന്റെ ജീവിത ശൈലിയാണ്. ആ ജീവിത ശൈലിയാണ് ഞാൻ ഫലം കായ്ക്കുന്നുണ്ടോ ഫലം കായ്ക്കുന്നുവോ എന്ന് എന്റെ ജീവിതം കൊണ്ട് വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ തെറ്റായ ജീവിത ശൈലി നമ്മെ വീഴ്ത്തിക്കളയും എന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. ഇത് തിരിച്ചറിഞ്ഞ് ഞാൻ നിങ്ങൾ മാറുമ്പോൾ മാത്രമേ വീഴാതെ ജീവിതയാത്ര തുടരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സദൃശവാക്യങ്ങൾ 4:23 വാക്യം ഇപ്രകാരം പറയുന്നു, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. കാരണം എന്താണെന്നറിയാമോ? ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. ഹൃദയത്തെ കാത്ത് ഫലം പുറപ്പെടുവിക്കുന്നവരാകുവാനായിട്ട് ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു നെയ്ത്തുകാരനെ സംബന്ധിച്ചിടത്തോളം നെയ്യുമ്പോൾ ഏകാഗ്രമായി ശ്രദ്ധിക്കേണ്ടത് തന്റെ തൊഴിലിലാണ്, നെയ്ത്തിലാണ്. അവിടെ ചുളിവ് വന്നാൽ പിന്നെ അത് അഭംഗിയാണ്, വൃത്തികേടാണ്, അതിന്റെ മനോഹാരിത നഷ്ടപ്പെടും. മുറിച്ചു ചേർത്താൽ എന്തോ പറ്റും? ബലഹീനതയാകും. ഒന്ന് ഓർത്ത് നോക്കി, നമ്മള് വാങ്ങിയ ഷർട്ടില് ഒരു മുറിച്ചു ചേർത്ത ഭാഗമുണ്ടെങ്കിൽ, ചിലപ്പോൾ നെയ്ത്തുകാരൻ നെയ്യുമ്പോൾ ഉണ്ടാകുന്ന വീഴ്ച ചുളിവ് വന്നപ്പോൾ അത് മുറിച്ചു കളഞ്ഞിട്ട് ചേർത്ത് വെച്ചതാകാം. ആരെങ്കിലും വാങ്ങിക്കും അങ്ങനെയുള്ള ഒരു തുണി, അങ്ങനെയുള്ള ഒരു വസ്ത്രം ധരിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമോ? അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ ശ്രദ്ധയോടെ, നമ്മുടെ തൊഴിലിൽ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ക്രിസ്തു ശുശ്രൂഷയിൽ ശ്രദ്ധിപ്പാനായിട്ട് ഇടയാകണം. ചുളിവ് വന്നാൽ പിന്നെ അത് ഭംഗിയാണ്, ബലഹീനതയാണ്, മുറിച്ചു ചേർത്താൽ എന്നത് ഓർമ്മിപ്പിക്കുന്നു. ചുളിവ് വന്നാൽ ഒറ്റ മാർഗമേ ഉള്ളൂ, അതിനെ ഉപേക്ഷിച്ചേ മതിയാകുകയുള്ളൂ. ശിംഷാന്റെ ജീവിതം പഴയ നിയമത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ദൈവം തിരഞ്ഞെടുത്തു, എന്നാൽ അവന്റെ ശ്രദ്ധ തെറ്റി, ചിലതിന് പിന്നാലെ പോയി. കഥയൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. ലക്ഷ്യം പൂർത്തീകരിച്ചില്ല, നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾ കാണുന്നു. ദാവീദ് രാജാവിന്റെ ശ്രദ്ധ തെറ്റി, എന്നാൽ അനുതപിച്ചതുകൊണ്ട് ജീവിതത്തിൽ അല്പം വേദനിച്ചുവെങ്കിലും ദൈവിക കരുതലിൽ ദൈവം ക്ഷമിച്ചതിനാൽ ലക്ഷ്യം പൂർത്തീകരിപ്പാനായിട്ട് സാധിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, അനേക ഇടങ്ങളിൽ നമ്മുടെ ജീവിത ശൈലികൾ കൊണ്ട് ഇന്ന് ബന്ധങ്ങളിൽ ചുളിവ് വീഴുന്നില്ലേ? കുടുംബങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ ചുളിവ് വീഴുന്നില്ലേ? ഇടവക ബന്ധങ്ങളിൽ ചുളിവ് വീഴുന്നില്ലേ? അഭംഗിയുണ്ടാകുന്നു നമ്മുടെ ജീവിതം കൊണ്ട്. അഭംഗിയുണ്ടാകുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടം വരുത്തും. ജാഗ്രതയോടെ ഹൃദയത്തെ കാത്ത് ജീവൻ ഉത്ഭവിപ്പിക്കാനായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് വിട്ടുകൊടുക്കുവാനായിട്ട് സാധിക്കുമോ? വിട്ടുകൊടുത്താൽ നാം ഫലം കായ്ക്കുന്നവരായിത്തീരും. ജീവിത ശൈലി ക്രമീകരിക്കുവാനായിട്ട് വചനം നമ്മളെ ഓർമ്മിപ്പിക്കണം. ഫലം കായ്ക്കുന്ന ജീവിത ശൈലിക്കായിട്ടുള്ള ആഹ്വാനമാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. MCRD, നിങ്ങൾക്കറിയാം, തെള്ളിയൂര് ഉള്ള, മെന്റലി ചലഞ്ച്ഡ്, അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല, വ്യത്യസ്ത കഴിവുകളാൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെന്ന് പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു. ആ കുഞ്ഞുങ്ങളെ നമ്മൾ വേറെ പേരൊക്കെ പറയും, പക്ഷെ അതിലേക്ക് ഞാൻ ആ പേരൊന്നും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആ കുഞ്ഞുങ്ങളെ ഒരു ഫുട്ബോൾ ടീമുണ്ട്. കൊറോണയ്ക്ക് മുമ്പുണ്ടായ ഒരു സംഭവമാണ്. ഞാൻ MCRD തെള്ളിയൂരിന് അടുത്താണ് താമസിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ സംഭവം ഞാൻ മനസ്സിലാക്കിയതാണ്, നേരിട്ട് മനസ്സിലാക്കിയതാണ്. ആ ഫുട്ബോൾ ടീമിനെ നല്ല പരിശീലനമൊക്കെ നൽകി ഈ പ്രത്യേക വളർച്ചയുള്ള കുഞ്ഞുങ്ങളുടെ മത്സരങ്ങൾക്കായിട്ട് കൊണ്ടുപോയി. MCRD ടീം പല മത്സരങ്ങൾ വിജയിച്ചു. അവസാന മത്സരം എത്തി, ഫൈനലാണ്. ഫൈനൽ മത്സരത്തിൽ എതിർ ടീമുമായിട്ട് 0-0 പെനാൽറ്റിയിലെത്തി. പെനാൽറ്റിയിൽ ഒരു ഗോൾ അടിച്ചാൽ ജയിക്കുന്ന അവസ്ഥയിൽ എതിർ ടീം നിൽക്കുകയാണ്. MCRD ഗോളി ഈ പെനാൽറ്റി ഷൂട്ടൌട്ടിനെ അഭിമുഖീകരിക്കാനായിട്ട് ഒരുങ്ങുന്നു. പരിശീലകൻ നിന്നുകൊണ്ട് അവനെ പ്രോത്സാഹിപ്പിക്കുന്നു. അവസാനത്തെ ടീമിലെ
കുഞ്ഞ് പന്ത് ആഞ്ഞടിച്ചു. എം സി ആർ ഡിയുടെ ഗോൾ പോസ്റ്റിൽ നിന്ന് ഗോളി മാറിക്കൊടുത്തു. ആ പന്തുരുണ്ട് ഗോൾ പോസ്റ്റിൽ കയറി. എതിർ ടീം ജയിച്ചു. പരിശീലകന് വലിയ സങ്കടമായി. പരിശീലകൻ ഓടി വന്ന് ഈ ഗോളിയായിരിക്കുന്ന മോനോട് ചോദിച്ചു, എടാ നിന്നെ ഞാൻ ഇത്രത്തോളം പരിശീലിപ്പിച്ച് ഈ ഗോളിയായിട്ട് പരിശീലിപ്പിച്ചത് എന്തിനാ? ആ ബോള് പിടിക്കാതെ നീ എന്താണ് മാറിക്കളഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയുകയാണ്, ആ കുട്ടിയുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു, ഞാൻ ആ ബോള് പിടിച്ചാൽ അവർ തോൽക്കും, അവന് അടിച്ച ആ പന്ത് അടിച്ച ആ പയ്യന് സങ്കടമാകും, അതുകൊണ്ട് ഞാൻ മാറിക്കൊടുത്തു, അവന്റെ സന്തോഷം കണ്ടില്ലേ, ആ ടീമിന്റെ സന്തോഷം കണ്ടില്ലേ എന്ന് ആ പൈതൽ പ്രതികരിച്ചു. ആർക്കാ ബുദ്ധിയില്ലാത്തത്? ആർക്കാണ് ബുദ്ധിയുള്ളത് എന്നിത് നമ്മളോട് ചോദിക്കുകയാണ്. വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്ന ദൈവസ്നേഹം, മത്സരങ്ങളിൽ വിട്ടുകൊടുക്കുവാനാ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്നല്ല ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. വിട്ടുകൊടുക്കുവാൻ ആർക്ക് സാധിക്കും? വിട്ടുകൊടുക്കുവാനുള്ള ജീവിത ശൈലി തിരഞ്ഞെടുക്കുവാനായിട്ട് ആർക്ക് സാധിക്കും? നമ്മൾ നേടുവാനായിട്ട് ശ്രമിക്കുന്ന ജീവിത ശൈലിയിലായിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുവാനായിട്ട് വചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. പഴയതും പുതിയതും കൂടെ മിക്സ് ചെയ്ത് മുൻപോട്ട് പോകുവാനായിട്ടല്ല പ്രിയമുള്ളവരെ, നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പുതു ഉത്തരവാദിത്തങ്ങളെ, പുതിയ കാലഘട്ടത്തിന്റെ ഉത്തരവാദിത്തങ്ങളെ തിരിച്ചറിഞ്ഞ് വിട്ടുകൊടുത്ത് മുന്നേറുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഓട്ടെ നമ്മളുടെ കൂടെ എതിരിടുന്നവനങ്ങ് ജയിക്കട്ടെ, അവന് ലഭ്യമാകട്ടെ വിട്ടുകൊടുക്കുവാനായിട്ടുള്ള ജീവിത ശൈലിയുടെ ആഹ്വാനം ഈ ഗിരിപ്രഭാഷണത്തിൽ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു. പിന്നീട് വചന ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എന്താണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? ദൈവവചനം ദൈവഹിതം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വലിയ ആഗ്രഹം അല്ലെങ്കിൽ പ്രതീക്ഷ എന്ന് പറയുന്നത്, നമ്മൾ ഫലം കായ്ക്കുന്നത് തിരിച്ചറിയപ്പെടുമ്പോൾ അവന്റെ നാമം മഹത്വപ്പെടണം എന്നുള്ള വലിയ പ്രതീക്ഷയാണ്. ദൈവഹിതം പ്രവർത്തിക്കേണ്ട കപടമില്ലാത്ത ജീവിതത്തെ കുറിച്ചാണ് ഈ അവസാന ഭാഗങ്ങൾ നമ്മളോട് പറയുന്നത്. ഞാൻ രണ്ടു പ്രാവശ്യം അത് വായിച്ചു. കപടമില്ലാത്ത ഒരു ഹൃദയം നമുക്ക് കടമെടുക്കാനായിട്ട് സാധിക്കത്തില്ല. നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. ഓരോ ദിവസത്തെയും ആരാധനകൾ, ഓരോ ദിവസത്തെയും കൂട്ടായ്മകൾ, വിശുദ്ധ കുർബാനയുടെ പങ്കിടൽ, ഇതൊക്കെ എന്താണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്? നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് കപടമില്ലാത്ത ഹൃദയം, കുബുദ്ധിയില്ലാത്തൊരു ഹൃദയം, നിഷ്കളങ്കമായ മനസ്സ്. നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരായാണ് ഈ ലോകത്തിൽ ജനിക്കുന്നത്. എന്നാൽ എന്താ, പോകെ പോകെ നമ്മുടെ കൂടെ അവർ ജീവിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും? അവരുടെ നിഷ്കളങ്കത നഷ്ടപ്പെടും. അവർ പഠിക്കുന്നത് കപടമായി മാറും, അവർ ചെയ്യുന്നത് കപടമായി മാറുന്നു. അങ്ങനെയുള്ള ഒരു കപട ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ ദൈവഹിതത്തിന് അനുസരണമായി ജീവിക്കുവാനായിട്ട് കപടമില്ലാത്ത ഒരു ജീവിതത്തെ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. വിളിക്കുന്ന വിളി എന്റെ കർത്താവെ എന്ന് വിളിക്കുമ്പോൾ ഹൃദയത്തിന്റെ അഗാധത്തിൽ നിന്ന് കണ്ണുനീരോടെ വരുവാനായിട്ട് ഇടയാകണം. ഹന്നാ എൽക്കാനാ ദമ്പതികളുടെ കണ്ണുനീരിന്റെ അനുഭവം, തലമുറയില്ലാത്ത കണ്ണുനീര്. ഹന്ന കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവളുടെ കണ്ണുനീരിന് വിലയായി ശമുവൽ എന്ന മകനെ നൽകി. അതരം ചരിച്ചില്ല, ഉള്ളിൽ നിന്നും ഉയർന്ന പ്രാർത്ഥന. അതാണ് ഇന്ന് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം നമ്മള് ഈ രണ്ടര വർഷത്തോളമായി ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയുടെ അനുഭവത്തിലാണ് ബലം പ്രാപിച്ചത്. ആ ബലത്തിൽ നിലനിൽക്കുവാനായിട്ടാണ് ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ, സാഹചര്യങ്ങൾ പഴയ രീതിയിലേക്ക് മാറുമ്പോൾ, ഈ ആരാധനയുടെ ഈ പ്രാർത്ഥനയുടെ മഹത്വം നഷ്ടപ്പെടുവാനായിട്ട് ഇടയാകരുതേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നാട്യശാസ്ത്രമൊന്നും കർത്താവിന് വേണ്ട, നിങ്ങളുടെ നാടകമൊന്നും വേണ്ട, യഥാർത്ഥമായി എന്നെ വിളിച്ചപേക്ഷിക്കൂ എന്ന ഓർമ്മപ്പെടുത്തൽ. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാനായിട്ട് ഈ ഭാഗം നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ, പിതാവിന്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയുവാനായിട്ടുള്ള ശ്രമവും ശ്രദ്ധയും നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ജീവിത ശൈലിയുടെ പോരായ്മകൾ ഫലം കായ്പിക്കുന്നതിൽ നിന്നും കായ്ക്കുന്നതിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കും എന്ന് അറിയിക്കുകയാണ്.
പ്രിയമുള്ളവരെ, ഇന്ന് ഫലം കായ്ക്കുവാനായിട്ട് നമുക്ക് ശ്രമിച്ചില്ല എങ്കിൽ നമ്മുടെ ദിവസങ്ങൾ, നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടുവാനായിട്ടിടയാകും. ഫലം കായ്ക്കുന്ന അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുവാനുള്ള സമയം നമുക്ക് നഷ്ടപ്പെടും. അവിടെ പിന്നീട് ദുഃഖിച്ചതുകൊണ്ടോ പിന്തിരിഞ്ഞു നോക്കിയതുകൊണ്ടോ യാതൊരു കാര്യവുമില്ല എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് നമ്മള് വചന ധ്യാനത്തിൽ നമ്മൾ കേട്ട കാര്യങ്ങളെ കുറിച്ച്, ഈ ദിവസങ്ങൾ വെള്ളി ശനി ഞായർ ദിവസങ്ങൾ നമ്മൾ കേട്ട കാര്യങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഓരോ പ്രവൃത്തികളെയും വിലയിരുത്തുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ട്. പിന്നെ ആരെയാണ് നമ്മൾ കളിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്? ഞാനും നിങ്ങളും കളിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, കാപട്യം കാണിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, ഇന്ന് നമ്മളെ പ്രാർത്ഥന, ദൈവമേ ആത്മാർത്ഥതയുള്ള ഒരു മനസ്സിനെ, കപടമില്ലാത്ത ഒരു മനസ്സിനെ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയാകേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ എന്തോ പറയും, കർത്താവ് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപൊക്കോളാൻ അവൻ പറയും. ഒന്ന് ഓർത്തു നോക്കിയേ, ഈ ദൈവമില്ലാത്തൊരു ജീവിതം, യേശുവില്ലാത്തൊരു ജീവിതം നമുക്ക് സാധ്യമാകുമോ? നമ്മുടെ ഹൃദയ നൊമ്പരങ്ങളിൽ കൂടിയിരിക്കുന്ന കൂട്ടിയിരിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം. എമൗസ് യാത്രയെ കുറിച്ച് വിവരിക്കുമ്പോൾ, എമൗസ് യാത്ര അന്ധകാരത്തിന്റെ യാത്രയായിരുന്നു, കൺഫ്യൂഷൻസിന്റെ യാത്രയായിരുന്നു. കാരണം എന്താ? സൂര്യന്റെ ഉദയസമയത്ത് എതിർദിശയിലുള്ള യാത്രയായിരുന്നു അത്. എന്നാൽ അവിടെ ബോധത്തിന്റെ കണ്ണുകൾ തുറന്നപ്പോൾ പ്രതീക്ഷയുടെ ഉദയസൂര്യനെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള യാത്ര, ദേ സ്റ്റാർട്ടഡ് അറ്റ് വൺസ് എന്നാ, ആ നിമിഷം അവരെ യാത്ര, യെരുശലേമിലേക്കുള്ള യാത്ര ആരംഭിച്ചു എന്നാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് യെരുശലേമിന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറം ക്രിസ്തുവിനുള്ള പ്രതീക്ഷയിലുള്ള യാത്ര നമുക്ക് ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ഈ പ്രതീക്ഷയാണ് നമ്മളെ ഈ ദുർഘടങ്ങളിൽ നിലനിർത്തിയത്, അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ, പഴമയിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ, പഴയ പോലെ ആരാധനകളും കൂട്ടായ്മകളും വരുമ്പോൾ, ജീവിത തിരക്കൾ പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാനായിട്ട് അല്ലെങ്കിൽ വിട്ടുമാറുവാനായിട്ട് ഇടയാകരുത് എന്ന വചനം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിത ശൈലികളെ ക്രമീകരിക്കേണ്ടത് ദൈവത്തോട് ചേർന്നാണ് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളുടെ ജീവിത രീതികളെ ഒന്ന് അവലോകനം ചെയ്യുവാനായിട്ട് ഇന്ന് പ്രഭാതത്തിൽ വചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമ്മളെല്ലാവരും എന്താ പറയുന്നത്? ഞാൻ പറയും, ഞാൻ ചെയ്യുന്നത് മുഴുവൻ ശരിയാണ്. എന്നാൽ അതല്ല, അതിനപ്പുറമായി നമ്മുടെ ജീവിത ശൈലികളെ പരിശോധിക്കുവാനായിട്ടാണ് ഈ ഭാഗം നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മൾ മറ്റുള്ളവരെ നീ ചെയ്യുന്ന ശരിയല്ല, ഞാൻ ചെയ്യുന്ന ശരിയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചൂണ്ടും കാണാം. എന്തുവാ, എങ്ങോട്ടാ ബാക്കിയെല്ലാം ചൂണ്ടിയിരിക്കുന്നത്? എന്നിലേക്കാണ്. ഞാൻ ഒരു വിരലെ ചൂണ്ടുമ്പോൾ ബാക്കി നാല് വിരലും എന്റെ ബിഗ് തമ്പ് ഉൾപ്പെടെ എന്റെ നേരെ ചൂണ്ടിയിരിക്കുകയാണ്. നീ അവനെ ചൂണ്ടുമ്പോൾ നീ പരിശോധിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് പരിശോധിക്കാം, നമുക്ക് പരിശോധിപ്പിക്കപ്പെടാം. എങ്ങനെ പരിശോധിക്കുവാനായിട്ട് സാധിക്കും? മാർക്കിടുവാനായിട്ട് സാധിക്കുമോ? ഇല്ല. ദൈവത്തോട് ചേർന്നുള്ള ജീവിത രീതികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മാത്രം, ജീവിത രീതികൾ നമ്മൾ പരിശീലിക്കുമ്പോൾ മാത്രമേ, ദൈവത്തോട് ആലോചന ചോദിച്ച് ജീവിത ക്രമങ്ങളെ ക്രമീകരിക്കുമ്പോൾ മാത്രമേ നമ്മളുടെ ജീവിത ശൈലികളെ പരിശോധിക്കുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ, അവിടെ തെറ്റുകളെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ സൈക്കോളജിയില് മൂന്ന് ഫ്രേസസ് ഉണ്ട്, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ഇത് ബാലൻസ്ഡ് ആണ്. ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ, അതും ഇംബാലൻസ്ഡ് ആണ്. അതുകൊണ്ട് ഞാൻ ശരി എന്ന് പറയുന്നതല്ല, ഐ ആം ഓക്കെ, യു ആർ ഓക്കെ അല്ല, ദൈവം മുൻപാകെ ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ എന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് വചനം നമ്മളെ പ്രതീക്ഷയോടെ പ്രവേശിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ലോകത്തിലെ വൻ നഗരങ്ങളിലൊന്നാണ് ന്യൂയോർക്ക്. ഞാൻ പോയിട്ടില്ല, നിങ്ങൾ പലരും പോയിട്ടുണ്ടാകാം. അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു തെരുവാണ് ബ്രോഡ്വേ. അവിടെ ഒരു മധ്യവയസ്കൻ നിൽക്കുകയാണ്, വളരെ ശ്രദ്ധയോടെ എന്തോ ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ നിൽക്കുന്ന, ആരുടെയോ കൈ സ്പർശിക്കുന്നതായി അയാൾക്ക് തോന്നി. സുന്ദരിയായ ഒരു സ്ത്രീയാണ്, ചിക്കാഗോയിലെ അല്ലെങ്കിൽ അമേരിക്കൻ നഗരങ്ങളിലെ നമ്പർ വൺ പോക്കറ്റ് അടിക്കാരി. ന്യൂയോർക്കിലെ
അല്ലെങ്കിൽ അമേരിക്കയിലെ നമ്പർ വൺ പോക്കറ്റടിക്കാരനെ കണ്ടുമുട്ടിയതിൽ അവൾ സന്തോഷിച്ചു. അപ്പൊ ഇപ്പൊ മനസ്സിലായല്ലോ ആ സുന്ദരിയായ സ്ത്രീ ആരായിരുന്നു, സൂക്ഷ്മതയോടെ എന്തോ കാര്യം ചെയ്യാനായിട്ട് ശ്രമിച്ച ആളാരായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നമ്പർ വൺ പോക്കറ്റടിക്കാരിയും നമ്പർ വൺ പോക്കറ്റടിക്കാരനും കണ്ടുമുട്ടി, അവർ സന്തോഷിച്ചു, പരസ്പരം പുഞ്ചിരിച്ചു, അവർ സൗഹൃദം പങ്കുവച്ചു. ദീർഘനാളത്തെ സൗഹൃദത്തിന് ശേഷം അവർ വിവാഹിതരാകുവാനായിട്ട് തീരുമാനിച്ചു. ഇത്ര വിദഗ്ധരായി പോക്കറ്റടിക്കുന്ന ദമ്പതിമാരുടെ തലമുറ എങ്ങനെയായിരിക്കും? അങ്ങനെ വിവാഹം കഴിച്ച് കുറെ നാൾക്ക് ശേഷം കുഞ്ഞ് പിറന്നു. ഒരു വിചിത്ര സംഭവമുണ്ട്, അവരുടെ ശിശു ഒറ്റ നോട്ടത്തിൽ അംഗവൈകല്യത്തോടെയാണ് ജനിച്ചത് എന്ന് തോന്നുന്നു. വലത് കൈയുടെ വിരലുകൾ നിവരുകയില്ല. അതിസമർത്ഥനായ പല ഡോക്ടർമാരും ശ്രമിച്ചു ഈ വിരലിന് എന്താ സംഭവിച്ചതെന്ന് നിവർത്തിയൊന്ന് നോക്കാനായിട്ട്, സാധിക്കുന്നില്ല. ഈ പല ഡോക്ടർമാരും പരിശോധിച്ചതിന് ശേഷം ഈ പൈതലിനെ, ഈ കുഞ്ഞിനെ, ഈ കുഞ്ഞുകുട്ടിയെ മനഃശാസ്ത്രജ്ഞന്റെ അടുക്കലെത്തിച്ചു. അപ്പോൾ പല സൂത്രങ്ങളും പരാജയപ്പെട്ടപ്പോൾ ഒരു പഴഞ്ചൻ സൂത്രം പ്രയോഗിക്കാനായിട്ട് ഈ മനഃശാസ്ത്രജ്ഞൻ തീരുമാനിച്ചു. അദ്ദേഹം സ്വർണം കൊണ്ടുള്ള ഒരു ചെറിയ ഘടികാരം, ചെറിയ ക്ലോക്ക്, സ്വർണ ചെയിന് കൊളുത്തി കുട്ടിയുടെ ചുറ്റിപ്പിടിച്ച കൈക്കും ഇതേക്ക് തൂക്കിയിട്ടു. അധികം താമസിച്ചില്ല, ഈ സ്വർണ ഘടികാരത്തിന്റെ തിളക്കം കണ്ട് ആ കുഞ്ഞു കൈകൾ അത് പിടിക്കുവാനായിട്ട് തുറന്നു. വിരലുകൾ ഓരോന്നായി നിവർന്നു തുടങ്ങി. വിടർന്ന ആ കുഞ്ഞു കൈകളിൽ പ്രസവ സമയത്ത് സഹായിച്ച നേഴ്സിന്റെ വിവാഹമോതിരമുണ്ടായിരുന്നു എന്ന് ഈ കഥ അവസാനിക്കുന്നു. പ്രിയമുള്ളവരെ, മാതാപിതാക്കളുടെ ജീവിത ധാർമ്മികത കുഞ്ഞുങ്ങളിലേക്ക് പകരപ്പെടുകയാണ്, നമ്മുടെ ജീവിത ശൈലികൾ നമ്മുടെ തലമുറയിലേക്ക് പകരപ്പെടുകയാണ്. ഒന്നാം നമ്പർ പോക്കറ്റടിക്കാരന്റെയും പോക്കറ്റടിക്കാരിയുടെയും മകനായി പിറന്ന ഈ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിരലുകൾ ചുരുട്ടിപ്പിച്ചിരിക്കണം. എന്നാൽ അതിന്റെ അർത്ഥം എന്താ? എന്തോ ഒന്ന് സ്വന്തമാക്കി കാപട്യത്തിൽ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. സ്വർണ്ണ കടികാരം കണ്ടപ്പോൾ ആ വിരലുകൾ തുറന്നപ്പോൾ അതിനുള്ളിൽ പ്രസവ സമയത്ത് സഹായിച്ച നേഴ്സിന്റെ മോതിരമെന്ന് നമ്മൾ ചിരിച്ചുകൊണ്ട് പറയും. എന്നാൽ ശരിയല്ലേ? നമ്മൾ കാട്ടുന്ന ഓരോ ജീവിത രീതികളും നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ട് പഠിക്കുകയാണ്. ആ ജീവിത ശൈലികൾ അവരെ ശരിയിലേക്കാണോ തെറ്റിലേക്കാണോ നയിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിത ശൈലിയുടെ പ്രത്യേകതകൾ അവന്റെ ഫലത്തെ പ്രകടമാക്കുന്നു എന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഇടയാകേണ്ടത് ആവശ്യമാണ്. വളരെ തിരക്കിട്ടാണ് ഇന്ന് ഞാൻ പെട്ടെന്ന് വന്ന് വെപ്രാളത്തോടെയാണ് ഈ മീറ്റിംഗിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഇടയാ. എന്നാൽ കയറിയത് നിങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഭാഗമായപ്പോൾ എനിക്ക് മനസ്സിനൊരു ആശ്വാസവും ബലവുമൊക്കെ ലഭിച്ചു. ഈ പെട്ടെന്ന് വെപ്രാളത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നതിനപ്പുറമായി ശാന്തമായി ഇരുന്ന് വചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ലഭിക്കുന്ന അവസരങ്ങൾക്കാണ് കർത്താവ് പ്രാധാന്യം നൽകുന്നത്. അവിടെയാണ് നമ്മളെ തന്നെ പരിശോധിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് ഞാൻ ചെറിയ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ശ്രമിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത രീതികൾ, നമ്മുടെ ജീവിത ശൈലികൾ ഫലം കായ്ക്കുന്നതാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ കപടമില്ലാത്ത പ്രാർത്ഥനകൾ, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ മനസ്സിന്റെ ഉള്ളറകളിൽ നിന്നും കണ്ണുനീരോടെ വിളിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് പ്രയോജനം ഉണ്ടാകും. അവൻ നമ്മളെ ചേർത്ത് പിടിക്കും, അവൻ നമ്മളെ കൈക്കൊള്ളും. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മൂലം എന്നെ നിങ്ങളെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. മിസസ് ബിന്ദു രാജു, ബിന്ദു രാജു ഇപ്പോൾ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിന്റെ ഇഷ്ടം ചെയ്ത് ഫലം കായ്ക്കുന്ന ജീവിത ശൈലികൾ ഉള്ളവരാണോ ഞങ്ങൾ എന്ന് കർത്താവേ, വീണ്ടും കാമിപ്പിച്ചവനായ ഞങ്ങളുടെ നല്ല ദൈവമേ, കരുണാസമ്പന്നനായ ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ,
ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ജീവിതങ്ങൾ കർത്താവെ പരാതിയുള്ളവരാ. കർത്താവെ പുതിയത് ലഭിക്കുമ്പോൾ അതിന് കർത്താവെ നന്ദി കാട്ടാതെ കർത്താവെ ലഭിക്കാതെ പോയതിനെ ഓർത്ത് ദുഃഖിക്കുന്നവരാ കർത്താവെ, പരാതി പറയുന്നവരാ കർത്താവെ. ഇന്ന് പകൽക്കാലം കർത്താവെ ഞങ്ങളുടെ രഞ്ജിത്ത് അച്ഛനിൽ നിന്ന് കൂടെ നീ ഞങ്ങളെ ഓർമ്മിപ്പിച്ച കർത്താവെ, നീ ഞങ്ങൾക്ക് കാണിച്ചു തന്ന കർത്താവെ, നീ ഞങ്ങൾക്ക് തന്ന വചനത്തിനായി ഞങ്ങൾ നന്ദിയോട് നിന്നെ സ്തുതിക്കുന്ന കർത്താവെ. കർത്താവെ ഞങ്ങളുടെ ജീവിത ശൈലി കണ്ട് കർത്താവെ, ഞങ്ങളുടെ ജീവിത മാർഗം കണ്ട് കർത്താവെ, ക്രിസ്ത്യാനികൾ എന്ന് അഭിമാനിക്കുന്ന ഞങ്ങളുടെ ജീവിത രീതികൾ കണ്ട് കർത്താവെ, മറ്റുള്ളവർ കർത്താവെ ആ മാതൃക പിന്തുടരുന്നവരാണോ എന്ന് ഞങ്ങൾ ചിന്തിപ്പാൻ കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ ഞങ്ങളുടെ മാതാപിതാക്കളാകുന്ന ഞങ്ങളുടെ ജീവിത രീതികൾ കണ്ട് കർത്താവെ എങ്ങനെയായിരിക്കുന്നെന്ന് ഞങ്ങൾ ജീവിതത്തിൽ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കുവാൻ ഇന്ന് പകൽക്കാലം നീ ഞങ്ങളെ ഇടയാക്കിയ കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നീ തന്നതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവെ. ഞങ്ങൾ നന്ദിയുള്ളവരായി ജീവിപ്പാൻ, എൻ്റെ യേശുവിൻ്റെ ഹിതമനുസരിച്ച് ജീവിപ്പാൻ, അങ്ങേക്ക് നന്ദി കരയേറ്റുന്നവരായി, അങ്ങയുടെ നാമം ഉയർത്തപ്പെടുത്തുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിന്റെ കുറവുകൾ നീ ഞങ്ങളോട് കണക്കിടല്ലേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് പകൽക്കാലം വീണ്ടും കർത്താവെ നീ ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവെ. ഈ വിശുദ്ധ ദിനത്തിൽ കർത്താവെ ഞങ്ങളുടെ സനയിൽ ഉപാസ പ്രാർത്ഥനയായി കൂടി വരുവാൻ നീ ഞങ്ങൾക്കൊരുക്കി തന്ന വിലയേറിയ ഭാഗ്യത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ യോഗ്യതകൾക്കപ്പുറമായി നീ ഞങ്ങളെ സ്നേഹിച്ചവനാ കർത്താവെ. ഞങ്ങളുടെ കുറവുകൾ ഓർക്കാതെ ഞങ്ങളെ സ്നേഹിച്ചവനാ കർത്താവെ. നന്ദിയുള്ളവരായി ജീവിപ്പാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് ആയി വചനം കർത്താവെ വിളമ്പി തന്ന അങ്ങയുടെ അദാസിനെ ഞങ്ങളുടെ കരങ്ങൾ തരുന്ന കർത്താവെ, രഞ്ജിത്ത് അച്ഛനെ കുടുംബമായി നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ ആത്മീയമായ അച്ഛനിലൂടെ വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കർത്താവെ സഭയെ മുറ്റുമായി ഞങ്ങളുടെ കരങ്ങൾ തരുന്നു, ഞങ്ങളുടെ ഇടവകയെ മുറ്റുമായി ഞങ്ങളുടെ കരങ്ങൾ തരുന്നു കർത്താവെ. ഞങ്ങളുടെ മാത്യൂസ് എബ്രഹാം അച്ഛനെയും ജിജോ അച്ഛനെയും നിന്റെ കരങ്ങൾ തരുന്നു കർത്താവെ. ഇടവകയിലെ ഓരോ ജനങ്ങളെയും വ്യക്തികളായി കുടുംബമായി ഞങ്ങളുടെ കരങ്ങൾ തരമേൽപ്പിക്കുന്നു കർത്താവെ. ഇന്ന് കർത്താവെ പ്രാർത്ഥനയിൽ സംബന്ധിപ്പാൻ കർത്താവെ കടന്നു വന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ കർത്താവെ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറച്ചോളുന്നേ. ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് അങ്ങയുടെ ജീവിതങ്ങൾ അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കും വരായി തീരുവാൻ, മറ്റുള്ളവർക്ക് കർത്താവെ മാതൃകയുള്ള ജീവിതം നയിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നിസ്സഹായിക്കണം കർത്താവെ. അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ നാമം കർത്താവെ മറ്റുള്ളവരുടെ മുൻപിൽ ഉയർത്തുവാൻ നീ ഞങ്ങളെ ഇടയാക്കണം കർത്താവെ. അങ്ങയെ ലജ്ജിപ്പിക്കുന്നവരായി തീരുവാൻ നീ ഞങ്ങളെ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ, ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ എന്റെ യേശു എനിക്ക് മതിയായവനാണെന്നും, ഞങ്ങളുടെ പ്രതിസന്ധികളെക്കാളപ്പുറമായി, ഞങ്ങളുടെ പ്രശ്നങ്ങളെക്കാളപ്പുറമായി വലിയവനായ ഒരു ദൈവം എനിക്കുണ്ടെന്ന് പറയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ അനുഗ്രഹിക്കണം, കാക്കണം കർത്താവെ. എല്ലാം ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദരണീയരായ നമ്മുടെ മാത്യു എബ്രഹാം അച്ഛൻ, രഞ്ജിത്ത് ഉമ്മൻ ജോൺ അച്ഛൻ, ഷാർജ മാർത്തോമ വിശ്വാസ സമൂഹമേ, ഏവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നമുക്ക് ഫാസ്റ്റിംഗ് പ്രയറായി സൂം ആപ്ലിക്കേഷനിലൂടെ വിവിധ ഭവനങ്ങളിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കൂടി വരുവാൻ ദൈവം തന്ന കൃപയോർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദൈവവചനത്തിലൂടെ, രഞ്ജിത്ത് അച്ഛൻ ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹത്തിനായി സ്തുതിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7:15-23 വാക്യങ്ങളെ ആസ്പദമാക്കി അച്ഛൻ നമുക്ക് സുവിശേഷ ഘോഷണം നടത്തിയല്ലോ. അച്ഛനിലൂടെ നാം ഇന്ന് ശ്രവിച്ച വചനങ്ങൾ നമ്മുടെ ജീവിത ശൈലി എങ്ങനെയായിരിക്കണം, നമ്മൾ കപടം ഇല്ലാത്ത ഹൃദയമുള്ളവരായി ജീവിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചമ്മയും കുട്ടികളും നാട്ടിലാകുന്നുവല്ലോ. അവരുടെ വിസ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് എത്രയും വേഗം കടന്നു വരുവാൻ എല്ലാവിധ കൃപകളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനെയും കുടുംബത്തെയും ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നുകൊള്ളട്ടെ. ആദ്യമായി നമ്മുടെ പ്രസിഡന്റും ഇന്നത്തെ ഫാസ്റ്റിംഗ് പ്രയറിന്റെ അധ്യക്ഷനുമായ നമ്മുടെ മാത്യു അച്ഛൻ നമുക്ക് നൽകി തരുന്ന അനുഭവജനങ്ങൾ പ്രിയപ്പെട്ടതാണ്. അച്ഛൻ ഇന്നത്തെ മീറ്റിംഗ് അനുഗ്രഹപ്രദമാക്കുകയും ചെയ്തിരിക്കുന്നു. അച്ഛനെ നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള
നന്ദി സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. അടുത്തതായി ഇന്നത്തെ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയറിന് അനുഗ്രഹപ്രദമായ ദൈവവചനം പകർന്നു നൽകിയ നമ്മുടെ രഞ്ജിത്ത് അച്ഛനാണ്. അച്ഛൻ ഷാർജയിൽ ഈ മാസം 5-ാം തീയതി എത്തുകയും നമ്മുടെ എല്ലാവിധ ശുശ്രൂഷകളിൽ നേതൃത്വം നൽകുകയും പങ്കുചേരുകയും ചെയ്തു വരുന്നു. അച്ഛനെയും നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. അടുത്തായിട്ട് നമ്മുടെ ഇടവക ഭാരവാഹികൾ, വിവിധ സംഘടനാ ഭാരവാഹികൾ, പ്രയർ ഗ്രൂപ്പ് മെമ്പേഴ്സ്, മറ്റു ചുമതലക്കാർ എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ മീറ്റിങ്ങിനെ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകിയ, ഓപ്പണിംഗ് പ്രയർ ചെയ്ത് സഹായിച്ച മിസ്റ്റർ ചെറിയാൻ തോമസ്, ഓപ്പണിംഗ് സോങ് പാടിയ മിസ്സസ് ജെർലിൻ ബിനോജ്, ബൈബിൾ റീഡിംഗ് നടത്തിയ മിസ്റ്റർ ജോയ് തോമസ്, മധ്യസ്ഥ പ്രാർത്ഥന നടത്തി സഹായിച്ച മിസ്റ്റർ നിതീഷ് തങ്കച്ചൻ, സ്വാഗതമരുളിയ മിസ്റ്റർ ഷിബു തോമസ്, പ്രാർത്ഥന അർപ്പിച്ച മിസ്സസ് ബിന്ദു രാജു എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. ഇതിനെല്ലാം ഉപരിയായി ഇന്നത്തെ മീറ്റിംഗിലേക്ക് പ്രാർത്ഥനാപൂർവ്വം കടന്നു വന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അർപ്പിച്ചു കൊള്ളുന്നു. അടുത്ത കൂടി വരുവോളം ദൈവം നമ്മെ തന്റെ ചിറകടിയിൽ കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ദൈവത്തിന്റെ കൃപ അനുഗ്രഹം ആശീർവാദം നമ്മോടും നാം കേട്ട വചനത്തോടും നമ്മുടെ എല്ലാ ആവശ്യങ്ങളോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ അച്ഛൻ